ஹலோ கைஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இன்னைக்கு நம்ம பார்க்க போகிற இன்னொரு மலையாள படம் என்ன அப்படின்னு பார்த்தீங்கன்னா காதல் தி கோர். தி கோர் ரீசெண்டாக ரிலீஸ் ஆகி வேற லெவல் ஹிட்டான மமுக்கா படம். எஸ், கிரிட்டிக்கலி அக்ளைம்டு அப்படின்னு வந்து சொல்லலாம். ஏன்னா வந்து இது இதில் கான்செப்ட் கொஞ்சம் பிசு தட்டினாலும் வேற மாதிரி மாறிடும் அப்படின்னு சொல்லியிருந்தாங்க. அவ்வளோ பர்ஃபெக்டாக இந்த படம் எக்ஸிக்யூட் பண்ணியிருக்காங்க. ப்ளஸ் ஐஎம்டிபி எல்லாத்துலேயும் வந்து பார்த்தீங்கன்னா ரிவ்யூஸ் நல்லாவே இருக்குது. இந்த படம் வந்து ஹைலி சஜஸ்டட் பார்க்கணும் அப்படின்னு சொல்லியிருக்காங்க. ஸோ காதல் த கோர். ஸோ இந்த படத்தை டேரக்டர் பார்த்தீங்கன்னா ஜியோ பேபி. இவர் வந்து ஆல்ரெடி த கிரேட் இண்டியன் கிச்சன் அந்த படம் வந்து டைரக்ட் பண்ணியிருக்காரு. இந்த படத்தோட காஸ்டிங் யார் பார்த்தீங்கன்னா ஏகேஏ மம்முட்டி அண்ட் வந்து ஜோதிகா. இவங்க வந்து தமிழ் ஆக்ட்ரஸ் வந்து ப்ரொடியூஸ்டு பையும் மம்முட்டி தான். இல்லை, பேக் டு பேக் நம்ம மம்முக்கு அது நல்ல படமே பார்த்துருக்கோம். லாலட்டு தான் நல்ல படம் தான் பார்த்துருக்கோம். ஸோ இந்த படத்தோட ஒன் லைன் என்ன அப்படின்னு பார்த்தோம்னா இங்கேயே போடல இங்கேயே போடல என்னன்னு பார்ப்போம். இதுதான் இந்த படத்தோட காஸ்டிங். இதுக்கப்புறம் நம்ம ரியாக்ஷன் ரியாக்ஷன் போகலாம். ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചേച്ചി, ഇന്നലെ കരോട്ട് പോർക്ക് പങ്കുവിട്ട് ഇപ്പൊ വാങ്ങിച്ചായിരുന്നോ? മേടിക്കാൻ വരുന്നതാ. അപ്പത്തേക്കും ടോമിച്ചാച്ച ഇന്നലെ ഇറങ്ങിയായിരുന്നേ കുർബാന കൂടാൻ മേലായിരുന്നോ? എന്റെ പൊന്നമ്മനെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലായിരുന്നു, റഹനയുടെ ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു. കാപ്പിക്ക് എന്നതാ അമ്മനെ? അപ്പ വന്നില്ലേ? പള്ളിയിലുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞപ്പോൾ ആ സിബിൻ വന്ന് എവിടേക്കോ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. പാർട്ടിയുടെ പരിപാടിക്കാണോ? അല്ല, അതിനപ്പ ഇലക്ഷൻ നിൽക്കാമെന്ന് സമ്മതിച്ചോ? അമ്മന അപ്പയോട് പറഞ്ഞായിരുന്നോ? അപ്പൊ സാറേ, ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ചാൽ നാട്ടുകാരായിട്ട് രണ്ടെണ്ണത്തിനെയും കൈയോടെ ബുക്ക് ചെയ്തുകൊണ്ട് അതിന്റെ മൗലിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി എല്ലാ തെണ്ടുകളും ഉടനെ നിൽക്കുന്നു. പക്ഷെ സാറായിട്ട് ഇതെങ്ങനെങ്കിലും ഒഴിവാക്കി കൊടുത്താൽ തളർന്നു കിടക്കുന്ന കാർമോടക്കം നാല് കൂട്ട് നമുക്ക് കിട്ടും. എന്നെ ഇതിനകത്തൊന്നും കൊണ്ടുപെടുത്താതെ. എൻ്റെ പൊന്നു സാറേ, പഴയ ഒരിങ്ങനെ ഒതുങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. എൽ സിയിലൊക്കെ ഏതാണ്ട് തീരുമാനം എടുത്ത മട്ട മൂന്നാം വാർഡിൽ ഒരു ബൈലക്ഷൻ ഉണ്ടേ. അവിടെ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സാറാണ്. ഇവിടെ നമ്മൾ രാജമേശ്വരിയെ പോലുള്ള അപ്പന്മാരുടെ കൺസർവേറ്റീവ് പൊളിറ്റിക്സ് കൂടെ പരിഗണിക്കേണ്ടി വരും സാറേ. പിന്നെ സാർ ഇത് എങ്ങനെയൊന്ന് ഡീൽ ചെയ്ത് നോക്കിയാൽ. കുടുംബ പ്രേക്ഷകർ ഒരുപാടുള്ള സ്ഥലമാണ്, ഒരു ബൂത്തോടെ ഇങ്ങ് പോരണം. കഷ്ടപ്പെട്ട് പണിയെടുത്ത് പഠിപ്പിച്ച് വലുതാക്കി നൂള് തന്നെ സമ്മാനം കൂടുതൽ ആലോചിക്കാനുള്ള തൂക്കെടുത്ത് പോലീസിലെ അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കണം. അവർക്ക് എന്നാ പറയാനുള്ള നോക്കണ്ടേ? എന്നാ പറയണ്ടേ? എന്നാ പറയാ സാറേ, ഞങ്ങൾ ഇവരോടത്തെ എല്ലാം നേരത്തെ പറഞ്ഞു, പക്ഷെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാനാ? അതുകൊണ്ടാ സാറേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. സാറേ, പിന്നെ നാട്ടുകാർ പറയുന്നതും കേട്ട് ജീവിക്കാൻ ഒക്കത്തില്ല. അവന് പണിയുണ്ട്, ഞാനും അക്ഷയിൽ ജോലിക്ക് പോകുന്നുണ്ട്, പി എസ് സിയും പഠിക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കാൻ അതൊക്കെ മതി സാറേ. ചേട്ടാ, ഞങ്ങൾ സീരിയസ് ആയിട്ടാണ് ജീവിക്കുന്നത്, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. ഇപ്പൊ സ്റ്റേഷനിൽ പോയാൽ തന്നെ നിയമവും കോടതിയും ഒക്കെ അവരെ കൊടുത്തിരുന്നു. ഞാൻ ചേട്ടൻ പേടിക്കണ്ട, ഞാൻ ചേട്ടൻ പഠിപ്പിച്ചതിന്റെ ബോധവും ബുദ്ധിയൊക്കെ അവക്കുണ്ട്. ഒക്കത്തില്ല മേജു സാറേ, എനിക്കങ്ങനെ പരീക്ഷണം നടത്താൻ അഞ്ചാറ് പിള്ളേരൊന്നുമില്ല മേജു സാറേ. ആകപ്പാടെ എനിക്ക് ഒരൊറ്റൊരെണ്ണേ ഉള്ളൂ. എന്നാ പറഞ്ഞോ സാറിയാമോ? ഇവനില്ലേ, ഇവനൊരു പണിക്കാരനായിട്ടല്ല, എന്റെ കൂടെ ഉള്ള ഒരുത്തരായിട്ട് ഞാൻ കൊണ്ടുവരുന്ന ഇത്രയും കാലം. ഇനി എന്നാ പ്രശ്നം? രാജൻചേട്ടന് സ്നേഹം കുറച്ചുകൂടെ വേണമെന്ന് അവന് തോന്നിക്കാണോ? അത്രേ ഉള്ളൂ. ഞാൻ എനിക്ക് ഇനി ആരോടെ പറയുന്നത് ഇതൊക്കെ ഒരു നിയോഗം എൻ്റെ അറിയാം.
അല്ലേ പിന്നെ ആ കുര്യൻ സാറ് മരിക്കാനും ആ ഒഴിവിലേക്ക് പാർട്ടി അളിയനെ നിർദ്ദേശിക്കാനും ഒക്കെ എന്നാ ഒരു കാരണം? ഏഹ്, ചാച്ച നീ 30 വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ അങ്ങ് വലിക്കുന്നു. അളിയനൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ബൈ ഇലക്ഷനിൽ നിൽക്കുന്നു, ജയിക്കുന്നു, പിന്നെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, അസംബ്ലി, അളിയൻ അങ്ങ് കയറി കയറി പോകുന്ന പോലെ നമ്മുടെ മരിയ കൺസ്ട്രക്ഷനോ അങ്ങ് കയറുവേ. കുഞ്ഞോട് ഓർമ്മ അടിക്കുന്നോടി, ജർമ്മനാ ജർമ്മൻ. ക്ലാസ് ഹോസ്റ്റലിലൊക്കെ വെള്ളമൊഴിക്കുന്നുണ്ടോടി? ഇടയ്ക്കൊക്കെ എല്ലാവരും കൂടെ മേടിച്ചടിക്കാറുണ്ട്. ഓമന ഓർമ്മ അടിക്കുന്നോടി? ഓ വേണ്ട വേണ്ട, അതെ ഈ വട്ടയപ്പം എല്ലാവരും കൂടെ തീർത്തേ, മാറ്റി വെച്ച വെറുതെ എടുത്ത് കളയത്തേ ഉള്ളൂ. മോള് 2 ദിവസം കൂടി വന്നാൽ അടുത്താഴ്ച ഡേറ്റിന് കൊടുത്ത് നമുക്ക് ടെസ്റ്റിന് പോവാം. സൂസി ചേച്ചി, ആ കോളേജ് പടി കഴിഞ്ഞിട്ട് കയറിക്കാം. ഓ എൻ്റെ തങ്കൻ ചേട്ടാ, എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല, നാളെയാണേലും മതി. റോഡൊക്കെ തെന്നി തെറിച്ച് കിടക്കണാണ്ടോ തങ്കച്ചേട്ടാ? ഞാൻ ഇവിടെ കുട്ടായില്ലേ? അത് നീ എന്നെ കുറിച്ച് അവളെ കുറിച്ച് എന്തെങ്കിലും എഴുതോ വരയ്ക്കോ ചെയ്താലും നീ തന്നെ കുട്ടായി കാണിക്കുന്നത്? തങ്ങപ്പാപ്പ എന്നെ കാണിക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. ഓ ഞാനിപ്പോ വന്നില്ലേ കാണായിരുന്നു. അതെ, നീ അതാ പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞു. ഏഹ്, അതിൻ്റെ ഒരു ഫ്രണ്ടാന്ന്. നീ ആ കടയിൽ കയറി വല്ലതും കഴിച്ചോണ്ടിരുന്നോ? ഞാനിതെ ഇച്ചിരി വിട്ടിട്ട് പോകാം. ഓ കയറിയോ? തിരിഞ്ഞ പയ്യനാ അവരുടെ പയ്യനാണല്ല. ശനി ഞായറ അവധിയുള്ളപ്പോഴെങ്കിലും വീട്ടിലോട്ടൊന്ന് വന്നോടെ. നമ്മടെ കെട്ടിയല്ലാത്തമ്മ പറ നോക്കാം. നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടു കൂടി തന്നെ നമ്മുടെ 3rd വാർഡിലെ CRP സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മാത്യു സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ അപ്രതീക്ഷിതമായും അവിചാരിതമായാണ് ഈ സ്ഥാനാർത്ഥിത്വം എന്നിലേക്ക് വന്നു ചേർന്നത്. ഒരുപാട് ചർച്ചകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ശേഷമാണ് ഈ തീരുമാനത്തിലെത്തിയതെന്നാണ് സഖാവ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരേണ്ടതുണ്ട്. അതിലേക്കായി ഒരുപാട് പഠിക്കാനുണ്ട് ഞാൻ. അതിലേക്കും എൻ്റെ വിജയത്തിലേക്കും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഭവനം എന്നാ നല്ല കാര്യം. ഒന്നുമില്ലേലും സഹകരണ ബാങ്കിലിരുന്ന് റിസ്ക് എടുത്ത് ആൾക്കാർക്ക് ഉപകാരം ചെയ്യുന്ന അത്ര പാടൊന്നുമില്ലേ? അവൾക്കെന്നാ കുഴപ്പം, കോളേജിൽ എന്തോ ഫെസ്റ്റ് നടക്കുന്നു. ഇതെങ്ങനെ വെട്ടുകുത്തും പ്രേമം തന്നെയാണ്? ആ ഒരിത്തിരി മയമുണ്ട്. ശരി ഏവശേട്ടോ. കൈ കൊടുക്കറത്തേ പറ്റിയാ ഒരു മാതിരി തന്നെ ഫാർമുല കൊടുത്ത മാതിരി കേട്ടാകുന്ന നമ്മുടെ ദിലീപ് വക്കീല് പറഞ്ഞറിഞ്ഞതാ സംഭവം. നേരത്തെ എന്തോ ഫയൽ ചെയ്തതാ. ഇപ്പൊ ആകെ ഇടങ്ങേറാവൂലോ സഖാവേ. എന്നെ പറ്റിയടാ അമ്മരോട് പിന്നെ അലമ്പുണ്ടാക്കിയോ? തങ്കപ്പാവിന് മാത്യു സാറായിട്ട് തന്നെ ഇടപാട്. ഏ ഇവിടുത്തെ എനിക്ക് മനസ്സിലാകാൻ കിട്ടത്തില്ല. ഞാണ്ടാ എന്താ പയ്യൻ വിചിത്രമായിരുന്നു. ഇടി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെരക്കിതായി പറഞ്ഞു തീർക്കണം. മാത്യുവിനെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. നമ്മുടെ ചാച്ചനുണ്ടായിരുന്നു ഇങ്ങനെ കടയിൽ നിന്ന് തുള്ളുമായിരുന്നു കൂടി. അല്ല തന്നെ ഈ പ്രായത്തിൽ നിനക്കിപ്പോൾ ഒരു ഡൈവോഴ്സ് കിട്ടിട്ട് തന്നെ കാണിക്കാനാ? ഒന്നുകൂടെ കെട്ടാൻ തോന്നുന്നു. പഞ്ചസാര ഒരു സ്പൂൺ പോരെ.
என்னடா பண்ணிருக்கு ஜோதிகா, இது டிவோர்ஸ் ஃபைல் பண்ணிருக்கு போல. அது ரீசன் ஏதோ வேற மாதிரி இது. இங்கனேக்கானே நாட நம்ம ஃபெமினோக்க நல்ல ஒரு குடும்பத்தின ஒரு ஆலோசனை வருவடி. அதுக்க வெர்தே பரையனல்ல சச்சா. குடும்பம் அங்கனே நல்ல சீதன்னக்க உண்டோ? கொண்ட கோணத்துல புத்தகம் தொலைஞ்சு தத்துவம் ஒக்க டைப் பண்ணி நின்ற தல திரிஞ்சிட கடிவண்ணே. எந்த ஒரு இதுவும் காட்டாம அடுத்த சீன்லயே டைரக்டர் டைவர்ஷன் சொல்றாங்க. இவ்வளோ கல்யாணம் வெள்ளையா தாண்டா இருக்கு. கன்னியுள்ள ராஜ்ஞியே கன்னிகே, தேயுள்ள மாதாவே, ஈ விசுவாசத்தில் தைரியப்பட்டு நின்றே திருப்பாதத்திங்க ഞാൻ அணையുന്നു. ദയാപൂർവം കേട്ടരുളയണമേ. ആമേൻ. ഓമനക്ക് ഈ പ്രായത്തിൽ ഇത് എന്നാത്തിന്റെ കേടാ? വല്ല അസുഖമാണെങ്കിലും ഡോക്ടർ പോയി കാണാൻ പറ. ജോയ് ചൈനാണെങ്കിൽ ആ മലയാളി അസോസിയേഷനിൽ ഒന്ന് ആക്റ്റീവായി വരുമായിരുന്നു. ഇനി അവരുടെയൊക്കെ മുഖത്തെ എങ്ങനെ നോക്കും ചാച്ച? என்னடா பண்ணுச்சு ஜோதிகா அப்படி? இதனால ஊர் ஃபுல்லாக ஏதோ அசிங்கப்படுத்திருக்குது. அது மட்டும் இருக்கு. அப்போ மானியத உள்ள ஆளுகள் எந்தெங்கிலும் பரையானுண்டி உள்ள முகத்து நோக்கி அவங்க பாருங்க. குறைச்சாலும் ஆயில்லை நம்ம தம்பி. எந்தெங்கிலும் பரையானுண்டி என்னோட இதுக்கு சீரியஸ்னஸ் அறிஞ்சிட்டாணோ இங்கேயே செய்யுது? அது ரெண்டு வசம் கழியுமோ வாஷ் மாறுபோ போய் கேஸ் பின்வலிக்காவுன்னா அவனோடோடு சோதிச்சிட்டுல ஞான் எலக்ஷൻ நிற்காம சம்மதிச்சு. ഇലക്ഷൻ വരുമെന്നറിഞ്ഞ് കരുതി കൂടി ചെയ്തതല്ല മതി. ഞാൻ പെറ്റീഷൻ രണ്ടു മാസം മുന്നേ കൊടുത്തതാ. ഇങ്ങനെ അവിടെ ഇവിടെ തുടർന്ന് സംസാരിച്ചാൽ എങ്ങനെ സഹാവ ശരിയാവുന്നേ? വിഷയം വളരെ ഗൗരവമുള്ളതാണ്. പ്രതിഭേ, ഇതാ അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമില്ല. ഇമാരത്തെ പേഴ്സണൽ ഗുണോധികാരങ്ങളല്ല സഹാവേ ഈ നാട്ടിലെ മന്ത്രിസഭയുടെ വീഴ്ത്തുന്നേ. പ്രതിച്ഛായില്ലാതെ ഒരു കളി നടക്കില്ലാന്ന് സഹാവിന് അറിയാലോ. മാത്രമല്ല കുരിശു വരയ്ക്കുന്ന ഒരു വീട്ടിൽ നിന്ന് നമുക്ക് കുത്തത്തില്ല. വീട്ടിലെ ചില ഇഷ്യൂസ് കാരണം വൈഫ് ചെയ്തില്ല. അവിടെ വക്കീൽ എന്തോ പറഞ്ഞു കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചത്. പക്ഷേ എനിക്കറിയാം എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇനി ഞാൻ നിൽക്കുന്ന അത്ര സേഫ് അല്ല. നോമിനേഷൻ കൊടുത്തിട്ടുള്ള സ്ഥിതിക്ക് ഞാനങ്ങ് മാറിയേക്കല്ലേ ചേട്ടാ, പ്രശ്നമില്ല. മാത്യു സാറേ, ഞാനിന്നലെ ജില്ലാ കമ്മിറ്റിയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. നിലവിലുള്ള സ്ഥാനാർത്ഥിത്വത്തിന് യാതൊരു മാറ്റവും വരുത്തണ്ട എന്നതാണ് അവിടെ നിന്നുള്ള നിർദ്ദേശം. അതിപ്പോൾ സീറ്റ് പോയാലും കുഴപ്പമില്ല, സാറ് തന്നെ നിന്നാൽ മതി എന്നാ തീരുമാനം. സാറേ, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വത്വത്തെയും 100% ബഹുമാനിക്കുന്നൊരു പ്രത്യയശാസ്ത്രമാണ് നമുക്കുള്ളത്. എങ്ങനെ ഒരു സ്ഥാനം? അത് സാറേ, സാറാ നോമിനേഷൻ ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ പാർട്ടി പ്ലാൻ ചെയ്തോളൂ. തെരില്ല இவங்களோட இதுபடி இந்த கட்சி வந்து எல்லாமே சப்போர்ட் பண்ணுறாங்க. பாசிட்டிவாக தான் பார்க்குறாங்க. நாங்கள் எல்லாத்துக்கும் சப்போர்ட் பண்ணுறோம் சொல்லுவாங்களே, ஸோ அந்த மாதிரி நினைக்கிறேன். இவர் கூட தானே கழிச்சு கழிஞ்சி வண்டியிலோட ஒன்று கறாவோ? எங்கே ஓகே அல்ல? ஆ ஓகே, ஈஸியாக கிட்டுற ஒரு சீட்டின் அவஸ்து. டவுட்டாபி, அது அம்மச்சியோட பண்ணே மாமன் இச்சிர சூடுவெள்ளம் இங்கே எடுத்துகிட்டு வந்தேன். அது என்ன சிறுக்கும் கேட்கண்டாத விஷயம்? நம்ம மாத்யூ சாரின் கேஸ். மாத்யூ சாரின் என்ன கேஸ்? അല്ല ചന്ദ്ര, ഈ സി ആർ പി കാരെ പുരോഗമനം കളിക്കാൻ വേണ്ടിയാണെന്നോ അങ്ങേരെ ഇറക്കിയിട്ടുള്ളത്? ഈ കൊച്ചുങ്ങളൊക്കെ ഇത് കണ്ടും കേട്ടും വളർന്നു കഴിഞ്ഞാൽ പിന്നെ പറയണോ? ജില്ലയുടെ ബോർഡർ കടന്നു കഴിഞ്ഞാൽ പിള്ളേർ പിഴയ്ക്കുന്ന കാലമാണ്. നോട്ടയ്ക്ക് കുത്തിയാലും അങ്ങേരെ ഒന്നും നമ്മൾ ജയിപ്പിക്കല്ലേ. പുള്ളിയൊക്കെ മെമ്പറായി കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയെ. നാടിൻ്റെ അവസ്ഥ എന്ത് നാടിൻ്റെ അവസ്ഥ? നിന്നോടൊക്കെ ഇങ്ങോട്ടുള്ള ആ പാലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് എത്ര കാലമായി? കഴിഞ്ഞ തവണ വോട്ടും ചോദിച്ചുകൊണ്ട് വന്നപ്പം ഇതേ പാലത്തിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ ഒരു ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഓട്ട ആർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇരിക്കും, കുടിച്ചിട്ട് പോവാം. നമ്മുടെ ഈ വീടുകൾ കയറുമ്പോൾ സാറ് ഇത്തിരി കൂടി ഒരു കോൺഫിഡൻസ് കാണിക്കണം. സാറിന് തോന്നുന്നുണ്ടോ സാറിന് അടുത്തറിയുന്ന ആരെങ്കിലും ഈ കേസ് വിശ്വസിക്കുന്നു? മോമന ചേച്ചിക്ക് ഇത് എന്ത് കണ്ടിട്ടാണെന്ന് പോലും അറിയത്തില്ലല്ലോ. ഫെമി ഇതുമല്ലോ അറിഞ്ഞു. അപ്പൊ എന്നെ വിളിക്കാണ്ട് ഇവിടെ അടുത്തുവരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ നിന്നെ കൂടെ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് വെച്ചു. എൻ്റെ ഫെസ്റ്റ് ഒക്കെ തിരറായോ? ഇല്ല, നടക്കുന്നു പ്രിപ്പറേഷൻസിലെ. അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലല്ലേ? അതൊക്കെ ഒരു രണ്ട് ദിവസം കൊണ്ടങ്ങ് തീരാനുള്ളതേ ഉള്ളൂ. നീ അതോർത്തൊന്നും ടെൻഷൻ അടിക്കാന്ന് പറയാൻ വേണ്ടിയാകാം. അതൊക്കെ രണ്ട് ദിവസം കൊണ്ടങ്ങ് തീരും. എൻ്റെ അമ്മനെ എന്നാ വിചാരിച്ചിട്ടാണെന്ന് അറിയാൻ പറ്റും. ഒന്നോട്ട് തുറന്ന് പറയുന്നുമില്ല. കാര്യമൊന്നും അറിഞ്ഞിട്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വേണ്ട. എനിക്ക് കള്ളം പറയാത്ത എൻ്റെ അപ്പനെ ഇഷ്ടം. അമ്മന്നെ പെറ്റീഷൻ കൊടുക്കുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞായിരുന്നു. പിന്നെ ഈ കാര്യത്തിൽ എനിക്ക് അപ്പനോടൊരു തരി പോലും ദേഷ്യമില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ദേഷ്യം കൊണ്ടല്ല അപ്പ, സങ്കടം കൊണ്ട. അപ്പ ഇരി. ഇത് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നെ. ഞാൻ എന്താ വേണ്ടത്? ഞാൻ ഓമനക്കെതിരായിട്ട് കോടതി പോയി കേസ് വാദിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് മാത്യുവിന് തോന്നുന്നുണ്ടെങ്കിൽ വാദിക്കണം. മാത്യു എൻ്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ഇലക്ഷൻ വരിക, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ അവസ്ഥ അതിനേക്കാൾ കഷ്ടമാണ് മാത്യു. இல்லடா இன்டைரக்டா சொல்லிட்டாங்கடா. சொல்லிட்டாங்க. ஆனா அந்த அந்த இவங்க எல்லாரும் இவ்வளவு பிளைண்டா வந்து அவங்க அம்மா சொல்றத நம்புறாங்க. எவ்வளவு பெருசா என்ன நடந்துச்சு ஜோதிகா? என்ன ரீசன்? நம்ம இப்ப ஓப்போசிட் மூவி இல்லன்னுண்டங்கி ஓமனேஜ் പറഞ്ഞു சத்தியமானதா. நம்ம நம்ம சைடு கிளியர் ஆக்கும். அத்ரே உள்ளு. சார் டென்ஷன் அடிக்கണ്ട காரியம் ഒന്നുമില്ല. வக்கீல் ஆல் அடிகுளியா. பார்ட்டியோட எത്ര எത്ര கேஸ் வாதி ஜெயிச்சிட்டுள்ளான்னு അറിയാവോ? ഈ கேஸ் நம்ம ஜெயிக்கும். எலெக்ஷன் ஜெயிக்கும். சார் ഇതിലിപ്പോ സാറ് ടെൻഷൻ അടിക്കാൻ വേണ്ടി മാത്രമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞേ ഉള്ളൂ നമ്മുടെ വക്കീൽ പുലിയാണെന്ന്. പുലിയും കരടിയും ഒന്നും ആയിട്ടൊന്നും അല്ല. അവര് കൊടുത്തിരിക്കുന്ന അലിഗേഷൻസും ഗ്രൗണ്ട്സും ഒന്നും അത്ര സ്ട്രോങ് അല്ല. അതില് ക്രൂവൽറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് കണ്ട് സാർ പേടിക്കണ്ട. സാധാരണ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിന്റെ കേസ് വരുമ്പം അഡൾട്ടറി ആണ് നമ്മൾ ഗ്രൗണ്ട്സ് ആയിട്ട് വെക്കാറ്. അതായത് സാറിന്റെ വൈഫിന്റെ ഫിസിക്കൽ നീഡ്സ് നിഷേധിച്ചു എന്നതാണ് അവരിതില് ക്രൂവൽറ്റി, അതായത് ക്രൂരതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഇങ്ങനത്തെ ഒരു കേസ് കയ്യിൽ കിട്ടിയാൽ അമീറ മാഡം നാട്ടിലുള്ള എല്ലാ അലിഗേഷൻസും അതിനകത്ത് എഴുതി ചേർക്കാറാണ് പതിവ്. പിന്നെ ഇതിപ്പോൾ അവർക്ക് അവിടെ നിന്ന് വാദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് സമ്മതിക്കാത്തടത്തോളം കാലം ഇതിങ്ങനെ നീണ്ടു പൊക്കോണ്ടേയിരിക്കും. പിന്നെ അങ്ങനെ ചെയ്യാം. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ മൂവ് ചെയ്യാം. പിന്നെ ഈ അലിഗേഷൻസ് എല്ലാം ഒന്നും സത്യമല്ലല്ലോ. അതുകൊണ്ട് അവരിനിയിപ്പം എത്ര അവിടെ നിന്ന് വാദിച്ചാലും എന്തൊക്കെ സ്റ്റോറീസ് കുക്കപ്പ് ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റും ഇതിനൊക്കെ. സാറ് നിരപരാധിയാണെന്ന ലൈനിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നാട്ടുകാർക്കൊന്ന് ബോധ്യപ്പെട്ടാൽ മതി. പക്ഷേ എന്ത് പ്രശ്നമാണെങ്കിലും ഇങ്ങനത്തെ ഒരു റീസൺ കൊടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി കുറച്ച് റെയറാണ്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. സാറിനൊന്നും തോന്നണ്ട, സാറിൻ്റെ വൈഫിന് മറ്റാരെങ്കിലുമായിട്ട് എന്തെങ്കിലും അഫയേഴ്സോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, ലീവ് ഇറ്റ്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു തങ്കൻ, അദ്ദേഹവുമായിട്ട് സാറിന് നല്ല അടുത്ത സൗഹൃദം ഉണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, കാണുമ്പോൾ എന്തെങ്കിലും സംസാരിക്കും അത്ര. ഓക്കെ, സാറും വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെയാ? ഓക്കെ ആണോ? റിലേഷൻഷിപ്പ് എല്ലാം ഓക്കെ ആണ് മാഡം, ഒരു കുഴപ്പമില്ല. ഞാൻ സാറിനോട് ഇയാളാരാ? ഞാൻ സിബിൻ തീക്കോയി, പൊതുപ്രവർത്തകനാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നതാവും ശരി. ഞാനങ്ങനെ അധികം ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-20 കൊല്ലമായില്ലേ. ഇനിയിപ്പോൾ എന്നതാ ഒരുപാട് സംസാരിക്കാനുള്ളത്. എനിക്ക് ഓമനെ പിരിയണമെന്നില്ല. സാർ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് നോക്കാം. പിന്നെ എനിക്കൊന്ന് സാറുമായിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് സംസാരിക്കണം. ആക്ച്വലി ഒന്നും നോട്ട് പണിയാ, അവർ വന്ന് അത് ஹோமோஃபோபிக் பத்தி பேசும்போது அவர் அதை டினை பண்ணவும் இல்லை. அந்த எல்லாத்தையும் அப்படிலாம் இருக்காது இருக்காதுன்னு கூட சொல்லலை. மற்றது மட்டும் தான் ஆன்சர் பண்ணார் பாரு. ஒரு ரிப்போர்ட் 16:10 கவுன்சிலிங் அட்டன் கேட்டோம். കൗൺസിലിങ്ങിന് വന്നായിരിക്കുമല്ലോ. സാറിനെ കണ്ടറിയാലോ ഒരു പാവമാണ്. ഓ, ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ് സാറേ, ഒഴിഞ്ഞു പോകി ഒഴിയട്ടെ. സാറ് പിന്നെ അതിനെ പേടിക്കുന്നത്? നല്ല സുന്ദരനാണല്ലോ സാറേ. എൻ്റെ കയ്യിലേ ഒരു അമേരിക്കക്കാരി കൊച്ചുണ്ട്. അതിൻ്റെ ആദ്യത്തെ കെട്ടിയവന് ഇച്ചിരി പിരി ലൂസായിരുന്നേ. അതുകൊണ്ട് വേറെ കാര്യം ഓ, എന്നാ ഒരു മുതലാ. അപ്പം എങ്കോച്ച് രക്ഷപ്പെട്ടു.
என்ன பண்றாங்க கவுன்சிலிங் எல்லாரும் பிரிய போறவங்க தானே கவுன்சிலிங் வருவாங்க அதனால வந்து இங்க போய் இது பண்றாங்க அடுத்து கல்யாணம் அடுத்த பின்ன மேட்டி பண்ண போல நீங்க தம்மில் ஒரு மிஸ் அண்டர்ஸ்டாண்டிங்க பிரச்சனை எனக்கு தோணுனில்ல എന്തായാലും നോ ചാൻസ് ഫോർ യൂണിയൻ റഫർ ചെയ്യാനേ എനിക്ക് പറ്റത്തുള്ളൂ. എന്താണ് മാത്യു, ഞാൻ നിങ്ങൾക്ക് എത്ര സമയം തന്നു തുറന്ന് സംസാരിക്കാനായിട്ടാണ്? നിങ്ങൾ എന്നോട് സിൻസിയറായിട്ട് എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞു. മാത്രമല്ല ഓമിന് ഓമിനുടെ സ്റ്റാൻഡിൽ ഭയങ്കര സ്ട്രോങ് ആണ്. ചന്തിയിലെ പൊടിയും തട്ടി അവരവരുടെ പാട്ടിന് അല്ലെങ്കിൽ തന്നെ ആയുഷ്കാലം ഇരുന്ന് തിന്നാനുള്ളത് ആ കാർന്നവരുണ്ടാക്കിയിട്ടുണ്ട് മാത്യുസിൻ്റെ. അങ്ങനെയല്ല തങ്ക, ഇപ്പൊ ഒന്നും പോരാഞ്ഞിട്ട് നീ ആ ചെറുക്കൻ്റെ വാദ്യം കൂടി എടുത്ത് തലയിൽ വെച്ചുവെച്ചതല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഈ പേരും കൂടി ഉള്ളത് കൊണ്ട് നാളെ നിനക്കൊരു ആവശ്യം ഉണ്ടെങ്കിലും വന്നാൽ ഈ നാട്ടിലൊരു പട്ടിയും തിരിഞ്ഞു നോക്കുന്നു. ഇനി അതല്ല, ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ നീ അത് പറയും. നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ ശ്രീമാൻ മാത്യു ദേവസ്യയുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തെ കേവലം ഒരു ഇലക്ഷൻ ടൂളായി മാത്രം കാണാതെ അതിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയല്ലേ? എന്ത് തന്നെയായാലും അത് മാത്രമല്ല, വരാൻ പോകുന്ന ബൈ ഇലക്ഷനിൽ ആയിരക്കണക്കിന് വരുന്ന വോട്ടർമാർ അവർ വിധി എഴുതും, അവരാർക്കൊപ്പമാണ് എന്തിനൊപ്പമാണ് എന്ന്. ஒரு மாதிரி அவருக்கு எப்படி இருக்கும்ல இந்த மாதிரி பேசும்போது அவர் ஏற்றம் பண்ணும்போது இல்லையா அந்த கேரக்டர் சொல்கிறேன். ஒரு சைடு விட்டு பேசிட்டு இருக்காங்க, இவர் அதை எடுத்து சீட்டு விட்டுருக்காரு, ஒரு மைண்ட் எப்படி இருக்கும் இதுனே மழாண்டே மற்றவாறு இவ்வளோ பெரிய ஒரு ஆக்டர் இந்த மாதிரி ரோல் உண்மையா இல்லையாடா? உண்மையா இருக்கிற மாதிரி தான் தெரியல, ஆனா காட்டுறதுலாம் பார்த்தா സാക്ഷികൾ വേറെ ആരും ഇല്ല, ഓൺലി പാർട്ടീസ് യുവർ ഓണർ. യുവർ ഓണർ ദ റെസ്പോണ്ടന്റ് ഈസ് കണ്ടെസ്റ്റിംഗ് ഫോർ വാർഡ് ബൈ ഇലക്ഷൻ. എനിക്കെന്താ അടുത്ത ആഴ്ചത്തേക്ക് ലിസ്റ്റ് ചെയ്യാം, ഇനി അതിൻ്റെ പ്രൂഫ് കിട്ടിയില്ല, വയലേട്ടൻ ചരി കിട്ടിയില്ലെന്നും പറഞ്ഞുണ്ട്, മാറ്റാൻ വന്നേക്കരുത്. എനി കൺവീനിയൻ്റ് ഡേറ്റ് വരണം. ഇതിൽ നിങ്ങൾക്കും എന്താ പ്രശ്നം? 15 വെച്ചേക്കാം. മെന്നി ആ കാശ് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഒരു 5 കടലമുട്ടായി അങ്ങനെ 5 കടലോടെ വിട്ടുക. എന്റെ പൊന്നച്ചോ, ഒരു തുണ വേണ്ട പ്രായത്തിലേക്കല്ലേ ഇതുങ്ങൾ രണ്ടും പോകുന്നത്? വയസ്സിനങ്കാലത്ത് ആര് നോക്കുമെന്ന്? അതും കൂടെ ആലോചിക്കണ്ടേ? അച്ഛനും കേൾക്കണോ? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതെല്ലാം കേട്ട് അമ്മച്ചിക്ക് ഭയങ്കര ചങ്ങനുവേന. മോളിലടി രണ്ട് അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നു, ഇവക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. എന്തിനാ ചാച്ച വെറുതെ ഇങ്ങനെ പറയുന്നേ? ഞാൻ അമ്മച്ചിയോടുകൂടെ ആലോചിച്ചിട്ടാ ഈ പെറ്റീഷൻ കൊടുത്തത്. എന്നാണേലും ഇടവകയിലും വിശ്വാസികളുടെ ഇടയിലും ഇതിപ്പോ ഒരു വിഷയമായിട്ട് മാത്യുവിനെ ഇടവകയിൽ നിന്ന് പുറത്താവാക്കണമെന്ന് പറഞ്ഞു പള്ളി കമ്മിറ്റിയിൽ ചർച്ചകൾ നടന്നു. അപ്പോൾ അറിയിച്ച ചേട്ടാ, ഞാൻ അറിയാത്തൊരു കമ്മിറ്റി വീട്ടിൽ ചർച്ചയൊക്കെ പുറത്താണ് അമ്മച്ചേച്ചി. ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, അപ്പോൾ ടോമിച്ചേട്ട നിർബന്ധിച്ചുകൊണ്ടും മാത്രമല്ല ഈ വീട് നമുക്കത്ര വേണ്ടപ്പെട്ട ആയതുകൊണ്ടാണ് പരിഹാരത്തിന് ഇങ്ങനത്തെ ശ്രമം നടത്തി പോകുന്നത്. മാത്യു ചേട്ടനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പോൾ പുള്ളി ആക്ച്വലി ഒരു കോംപ്രമൈസിന് തയ്യാറാണ്, പുള്ളിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിൽ. അല്ല, ഈ കാര്യത്തിൽ ഓമന ചേച്ചിയുടെ ഒരു മറുപടി എന്താണെന്നറിയാതെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി ഡിസൈഡ് പണിട്ടാണല്ലോ. അച്ഛാ, നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങൾ കാണിക്കുന്ന കരുതലിന് നന്ദിയും ഉണ്ട്, പക്ഷേ
ഒരു വഴക്കിൻ്റെയോ തമ്മിത്തല്ലിൻ്റെയോ പേരിലെടുത്തതല്ല അച്ചോ ഈ തീരുമാനം. ചുറ്റിനുമുള്ളവരുടെ സ്നേഹവും വേദനയും ഒന്നും കാണാതേ ഇരിക്കുന്നില്ല. പക്ഷേ ഇതിനു മുന്നിൽ ഞാൻ അറിഞ്ഞാൽ ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ ഞാൻ എന്നോട് തന്നെ നീതികേട് കാണിക്കുന്ന പോലെ അങ്ങ് ആയി പോവച്ചു. ചാച്ചൻ എന്നത്തൊന്നും പറയാനില്ല എൻ്റെ ചാച്ചൻ. അച്ചാ, എന്ത് സന്തോഷവും സമാധാനവുമാണ് അച്ചാച്ചൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിലെൻ്റെ കൂടെ നിൽക്കണം. ഓമര ചേച്ചിയുടെ ഫോണിൽ ഇപ്പോൾ ഒരു കോൾ വരും. രണ്ടുപേരോട് പഴയ ഫോട്ടോയും ഇത് പണിയിരിക്കാൻ ഫോട്ടോഷോപ്പാ. ഹലോ, അതെ, ആരാ? എൻ്റെ പേര് കുര്യാക്കോസ്. ഞാൻ ഓമനയുടെ ഭർത്താവിൻ്റെ എതിർ പാർട്ടിക്കാരനാണ്. അയ്യോ, ഭർത്താവ് എന്ന് പറയുന്ന പ്രയാസമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏതായാലും ഓമന ആയി കൊടുത്ത മുട്ടം പണിയുടെ ത്രില്ലാണ് ഞങ്ങളെല്ലാവരും. നമ്മൾ ഇതുപോലൊരു വിഷയത്തിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഓമനെ ധൈര്യമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകും. എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുണ്ട് കേട്ടോ. യാതൊരുവിധ പേടിയും വേണ്ട. പിന്നെ ഈ കേസ് കൂടെ തോറ്റു കഴിഞ്ഞാൽ അവനെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിക്ക് ഞങ്ങൾ പോകും. ഓമന ഉണ്ടോ? എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഒരു ഇനക്കേട് വരുന്നു പറഞ്ഞാൽ എനിക്ക് വിഷമമാകും. എന്റെ മനസ്സ് വേദനിക്കുന്നൊക്കെ ഉള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടല്ലോ. നീ വന്ന് ഇവർ കേസ് வந்து இவருக்கு இதுவா ஆச்சுனாவோ அவ சோகமாடுவல்ல அதை பத்தி நீங்க ஒரு நினைப்பீங்கிறது எனக்கு கொஞ்சம் இதுவா இருக்கு. ஓபி 47/19 பெட்டிஷன் ஓமன பிலிப் ரெஸ்பாண்டன்ட் மாத்தி தேசி கேருக்கும். ஓமன பிலிப் பாய் தெய்வம் சாட்சியை கோடதி முன்பாக சத்தியம் மாத்திரமே போதிப்பிக்கும். தெய்வம் சாட்சியை கோடதி முன்பாக சத்தியம் மாத்திரமே போதிப்பிக்கும். எதிர்கட்சி நீங்களோட ஆவசியங்கள் எல்லாம் കുറവോ മടിയോ കൂടാതെ നടത്തി തന്നിരുന്നുവെന്നും അദ്ദേഹവും നിങ്ങളും ചേർന്ന് നിങ്ങളുടെ മകൾക്ക് കുറവുകളൊന്നും കൂടാതെ വളർത്തി വലുതാക്കി ആ കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസവും ഇപ്പോൾ വളരെ നല്ല രീതിയിൽ നൽകുന്നുണ്ടെന്ന് ഇവിടെ ഫയൽ ചെയ്തിട്ടുള്ള തെളിവ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ശരിക്കും നിങ്ങൾ തമ്മിലുള്ള എന്തോ വ്യക്തിപരമായ പ്രശ്നത്തിൻ്റെ പുറത്ത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് ഈ കേസ് എന്ന് പറയുന്നതല്ലേ ശരി? ശരിയല്ല. തികച്ചും അപ്സഡായ ചോദ്യമാണ് ചോദിക്കുന്നത്. സമൂഹത്തിൽ ബഹുമാന്യനായ ഒരു വ്യക്തി ഇങ്ങനെ ആയിക്കൂടാ എന്നുണ്ടോ? സ്വർഗബന്ധത്തിലേർപ്പെടാൻ പ്രത്യേകം ഏതെങ്കിലും വിഭാഗത്തിൽപ്പെടുന്നു. പിന്നെ മാത്യു ഇത്തരത്തിൽ ആരോടും പെരുമാറിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്യു ഒരു ഹോമോസെക്ഷൽ അല്ല എന്ന് പറയുന്നത് എന്തൊരു ബേസ്ലെസ്സായ ആർഗ്യുമെൻ്റാണ്. ദീർഘകാലമായി മോണോഗാമസ് ആയിട്ടുള്ള ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. മാത്യു സമൂഹത്തിൽ ബഹുമാനനാണ് എന്നുള്ളത് ഒരിക്കലും മാത്യു ഹോമോസെക്ഷൽ ആകാതിരിക്കാനുള്ള ഒരു മാനദണ്ഡമല്ല. പക്ഷേ ഈ പറയുന്ന അലിഗേഷൻസിൽ വാസ്തവമുണ്ടെങ്കിൽ എൻ്റെ കക്ഷി, വിദ്യാസമ്പന്നായ എൻ്റെ കക്ഷി ഇത് വളരെ പണ്ടേ അംഗീകരിച്ചതിനെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുമാത്രമല്ല, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഭർത്താവ് ഗേ ആണെങ്കിൽ എങ്ങനെയാണ് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചത്? എൻ്റെ കുഞ്ഞിനെ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. അതായത് നിങ്ങൾക്ക് കുട്ടി ജനിച്ചത് നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്നല്ലേ? അതെ. അപ്പോവേ തെറിയണം. നിങ്ങൾ നിർബന്ധിച്ചാലോ അല്ലാതെയോ നിങ്ങളുമായി ശാരീരിക ബന്ധം പുലർത്താൻ തയ്യാറായ ഒരു വ്യക്തിയാണ് എതിർകക്ഷി. അതിപ്പോ ഹോമോസെക്ഷലായ പല വ്യക്തികളും വിവാഹ ജീവിതത്തിൽ പാർട്ട്ണറിന്റെ നിർബന്ധ പ്രകാരമോ അല്ലെങ്കിൽ സ്വയം സ്ട്രെയിറ്റ് ആണെന്ന് പ്രിറ്റൻഡ് ചെയ്യാനോ വേണ്ടി ഇത്തരത്തിൽ സെക്സിൽ ഏർപ്പെട്ടിട്ടുള്ള നിരവധി കേസുകളുണ്ട്. നോ മോർ ഇന്റർവെൻഷൻ നൗ. അപ്പൊ മിസ് ഓമിനി, നിങ്ങളുടെ ഭർത്താവ് മാത്യു എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്? മാസത്തിൽ 4 തവണ എന്നൊക്കെ പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദാമ്പത്യ ബന്ധത്തിൻ്റെ ലക്ഷണമല്ലേ? മാസത്തിലല്ല, വിവാഹത്തിന് ശേഷം ഇതുവരെ 4. അവളെ കൊച്ചി വീട്ടിൽ മാറ്റിനാങ്ങളെ. അപ്പോൾ നിങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ചല്ലായിരുന്നോ താമസം? അതെ, ഇപ്പോഴും അതെ. ഇപ്പോഴും കിടക്കുന്നതൊക്കെ ഒരുമിച്ച് തന്നെയാണോ? അതെ. മാരിറ്റൽ ഒബ്ലിഗേഷൻസ് ഫുൾഫില് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇഷ്യൂ. മാത്യു തന്റെ സെക്ഷുവാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ നല്ല പ്രായം അത്രയും നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടുത്തെ മെന്റൽ ക്രൂവൽറ്റി. മെന്റൽ ക്രൂവൽറ്റി ഓരോ അവങ്ക തന്നെ കമ്പൽ പണി കുഴഞ്ഞേ വാങ്ങിയിരിക്കാങ്ക. എപ്പോഴാണ് നിങ്ങളുടെ ഭർത്താവ് ഹോമോസെക്ഷൽ ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്? വിവാഹം കഴിഞ്ഞ ആദ്യ സമയത്തൊക്കെ എന്നോട് താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ മറ്റെന്തെങ്കിലും കാരണമാകും, പിന്നീട് ശരിയാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മകളെ ഗർഭിണിയായിരിക്കുമ്പോൾ മുതൽ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു.
മകളുണ്ടായ കുറച്ച് നാൾക്കുള്ളിൽ തന്നെ തിരിച്ചറിഞ്ഞു. ഇതറിഞ്ഞപ്പോൾ നിങ്ങൾ മാത്യുവിനെ ചോദ്യം ചെയ്തില്ലേ? പലതവണ ചോദിച്ചിരുന്നു. അപ്പോഴെല്ലാം അങ്ങനെയൊന്നുമില്ല എന്നാ മറുപടി പറഞ്ഞത്. പിന്നെ പിന്നെ ആയപ്പോൾ ഞാൻ അക്കാര്യം ചോദിക്കാതെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുള്ളത് ഞാനോ മാത്യുവോ പിന്നീട് പുറത്ത് പ്രകടിപ്പിച്ചതുമില്ല. അപ്പോൾ നാളെ ഇതുവരെ മ്യൂച്വൽ ആയൊരു ഡിവോഴ്സിൻ്റെ കാര്യം മാത്യുവുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഡിവോഴ്സിൻ്റെ കാര്യം എപ്പോൾ പറഞ്ഞാലും മാത്യു എഴുന്നേറ്റ് പോയിക്കളേ. ഓമന ഇത് ഓമനയുടെ വീട്ടുകാരെ അറിയിച്ചില്ലേ? വീട്ടിലറിയിച്ചിരുന്നു, പക്ഷേ അപ്പച്ചൻ എന്നെ വഴക്ക് പറയാണ് ചെയ്തത്. നിങ്ങളെ ഭർത്താവിനെയും അയാളുടെ ഈ പറയുന്ന സുഹൃത്തിനെയും സംശയിക്കാവുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടു? ഇല്ല. രണ്ട് സൈഡിലും ഗ്യാപ്സ് ഇരിക്കു, ട്രൂത്തും ഇരിക്കില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു അലിഗേഷൻ? വിറ്റ്നസ് എങ്ങനെ ലീഡ് ചെയ്യല്ലേ മാഡം? എന്നാ ഇവങ്ങ ഒരുമാതിരി ഏകദേശം 18 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അപ്പോൾ തന്നെ ഓമനയ്ക്ക് ഇതുപോലൊരു പെറ്റീഷൻ ഫയൽ ചെയ്തുകൂടായിരുന്നു. അതിനെന്തെങ്കിലും തടസ്സോ ബുദ്ധിമുട്ടോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഓമൻ ഇത്രയും കാലം കാത്തിരുന്നത്? സി, ദിസ് ഇറ്റ്സെൽഫ് പ്രൂവ്സ് ദാറ്റ് ദിസ് ഹോൾ കേസ് ഇസ് റിഗാർഡിംഗ് സം വെരി റീസെന്റ് പേഴ്സണൽ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ ഹസ്ബൻഡ് ആൻഡ് ദി വൈഫ് ആൻഡ് ഇറ്റ് ഹാസ് ആബ്സൊല്യൂട്ട്ലി നത്തിങ് ടു ഡു വിത്ത് ദീസ് സ്റ്റേറ്റഡ് അലിഗേഷൻസ്. കാലത്തിനൊപ്പം സഞ്ചരിച്ച് ഓമനെ ആർജിച്ചിട്ട് അവരുടെ ധൈര്യം തന്നെയാണ് അവരിന്നിവിടെ നിർത്തിയിരിക്കുന്നത്. സെക്ഷൻ 377 നമ്മുടെ രാജ്യത്ത് ഡീക്രിമിനലൈസ് ചെയ്ത് കഴിഞ്ഞ വർഷം മാത്രമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അതിനു മുമ്പ് ഇത്തരത്തിലൊരു കേസുമായി ഓമനെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ആസ് പെർ ദെൻ എക്സിസ്റ്റിംഗ് ലോ മാത്യു ഇസ് എൻഗേജിങ് ഇൻ എ ക്രിമിനൽ ഒഫൻസ് ആൻഡ് ദിസ് ലേഡി ഹാഡ് ടു വെയിറ്റ് അൺടിൽ 2018 ജസ്റ്റ് ബിക്കോസ് വി ഹാഡ് സച്ച് എ ലോ ഇൻ അവർ കൺട്രി. നൂറ്റാണ്ടിൻ്റെ വിധി എന്ന് എല്ലാവരും വിളിച്ച വേർഡിക്റ്റിനൊപ്പം ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഹിസ്റ്ററി ഓഫ് ആൻ അപ്പോളജി ടു ദ മെമ്പേഴ്സ് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ആ ക്ഷമാപണം നീളുന്നത് ഓമനെ പോലുള്ള വ്യക്തികളിലേക്കും കൂടെയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലെ 80% വരുന്ന ഹോമോസെക്ഷ്വൽസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സുമായി വിവാഹിതനാണ് അല്ലെങ്കിൽ വിവാഹിതയാണ്. ഇമാജിൻ ദർ പ്ലൈറ്റ്. യുവർ ഓണർ, ഇതെല്ലാം അൺനെസസറി അലിഗേഷൻസ് ആണ്. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് എ ഡിവോഴ്സ്. മാഡം ഭയങ്കര പേസില്ല ரொம்ப இதுவும் இல்லை. கரெக்டாக என்ன பேசணுமோ பாயிண்ட்டை மட்டும். இந்த மாதிரி ஒரு லா வரத்துக்காக வெயிட் பண்ணியிருந்தாங்க. மம்முட்டி ஆக்டிங் போடுறாங்க. ஒரு மாதிரி எப்படி பண்ணி ரியாக்ஷனே ஒரு மாதிரி வித்தியாசமாக இருக்கு. ஒரு உண்மை இருக்குமோங்கிற மாதிரி தான் இருக்கு ரியாக்ஷன். இல்லை உண்மையாக தான் இல்லைன்னா அங்கே எதனா பேசியிருப்பார்ல. சரி, ஈ பண்ண பிரச்சனைகள் நீங்கள் தம்மில் இல்லை என்னும். പിന്നെ എന്തിന്റെ പേരിലായിരിക്കും ഓമൻ ഇങ്ങനെ ഒരു ഹർജി നൽകിയിട്ടുണ്ടാവുക എന്നാണ് നിങ്ങൾ കരുതുന്നത്? എനിക്കറിയില്ല. മാത്യു, സ്വവർഗാനുരാഗം ഒരു രോഗാവസ്ഥയല്ല, മറിച്ച് തികച്ചും അങ്ങേയറ്റം മാനുഷികവും സ്വാഭാവികവുമായ ഒന്നാണ്. അതെങ്ങനെ ഇത്ര വ്യക്തമായിട്ട് പറയാൻ സാധിക്കും? എന്തെങ്കിലും പേഴ്സണൽ അനുഭവം സ്വന്തം ജീവിതത്തിൽ നിന്നോ മറ്റോ? ഇല്ല. ശരി, പുള്ളിക്കാനത്ത് നിങ്ങളുടെ പിതാവിൻ്റെ പേരിലുള്ള തോട്ടത്തിൽ നിങ്ങളും ഹർജിയിൽ പറയുന്ന നിങ്ങളുടെ ഈ സുഹൃത്തും ഒരുമിച്ച് സമയം ചെലവിടാറുണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ഈ സ്റ്റേറ്റ് ചെയ്യുന്നതിനൊന്നും യാതൊരു വിധ തെളിവുകളും ഇല്ല. ഇതുപോലെ കുക്ഡപ്പ് ആയിട്ടുള്ള സ്റ്റോറീസിലൂടെ ജസ്റ്റ് ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ്. ജനങ്ങളുമായി അടുത്തിടപെടാൻ സാധ്യതയുള്ള ഒരു സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് കാര്യങ്ങളെ കുറച്ചുകൂടെ സത്യസന്ധമായും ധാർമ്മികമായുമായിരിക്കും താങ്കൾ സമീപിക്കുക എന്ന് വേണമല്ലോ ഞങ്ങൾ കരുതാൻ, അല്ലേ? മറ്റു ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, താങ്കളൊരു സ്വവർഗാനുരാഗി ആണെങ്കിൽ താങ്കളുടെ ജീവിത പങ്കാളിയായ സ്ത്രീയിൽ നിന്ന് അത് മറച്ചു വെച്ചുകൊണ്ട് അവരുടെ ശാരീരിക ആവശ്യങ്ങൾ നിഷേധിച്ചാൽ അത് ക്രൂരതയാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനാകുമോ? ആയിരിക്കാം, പക്ഷേ എനിക്കിതിനെപ്പറ്റി അധികാരമായിട്ടുള്ള അറിവൊന്നുമില്ല. യുവർ ഓണർ, ഈ പറഞ്ഞതാണ് അയാളുടെ ഉത്തരം. ദാറ്റ് മേ ബി റെക്കോർഡ്. ഏതോ ഇലക്ഷനൊക്കെ നിൽക്കാൻ പോണ ആളാണെന്നല്ലേ പറഞ്ഞ? അല്പം കോമൺ സെൻസ് ഉണ്ടാവും ഞാൻ വിചാരിച്ചു. സ്വന്തം വക്കീലിനോട് ഉള്ള കാര്യം പറയാണ്ട് സാർ ഉള്ളിൽ കിടന്ന് എത്ര മൈമ് കളിച്ചിട്ടും ഒരു കാര്യവും ഇല്ല. ഇപ്പം എന്തായാലും ഞാൻ കമ്മിറ്റ് ചെയ്ത് പോയില്ലേ. സാർ നാളെ ഓഫീസിലേക്ക് വാ. ചേട്ടാ, എൻ്റെ പേര് മിഥുൻ. ഞാൻ ക്യോറല എന്ന് പറയുന്നൊരു LGBTQI അസോസിയേഷൻ്റെ മെമ്പറാണ്. ചേട്ടൻ്റെ കേസ് ഇറങ്ങിയപ്പോൾ അതിൽ ചേട്ടനെ ബന്ധപ്പെടാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ചേട്ടൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളെല്ലാവരും കടന്നു പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നത്. ഇവർക്കും ഇപ്പം ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നു.
പിന്നെ അളിയ, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഈ പറയുന്നതിലൊന്നും കഥയില്ല. പിന്നെ അവർക്ക് അവനെ പിടിച്ച് പൊട്ടിച്ച് നാടെടുത്ത് ഈ പ്രശ്നങ്ങൾ തീർന്നു പോകും. ഇപ്പം മനസ്സിലായി അതുകൊണ്ടെന്നാ തീരില്ലെന്ന്. നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഓമനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, ചാച്ചൻ പക്ഷേ എതിരായിരുന്നു. കൂടെ നിൽക്കാൻ അവൾ എന്നോട് ആവുന്ന പറഞ്ഞതാ, ഞാനും നിന്നില്ല. നിങ്ങളുടെ കല്യാണത്തിന് ശേഷം ഈ വിഷയത്തെക്കുറിച്ച് പോലും അവൾ ചാച്ചനോട് പറഞ്ഞതാ. ഞാനതറിഞ്ഞില്ല, അറിഞ്ഞാൽ ഞാൻ കൂടെ നിൽക്കുമായിരുന്നു. എവിടെ നിൽക്കത്തില്ലായിരുന്നു. ഇനിയെങ്കിലും എനിക്ക് അവളോട് നിൽക്കണോളിയോ? അളിയാൻ പറ്റുമെങ്കിൽ ഈ കേസും വയ്യ വലിയ അവളെ ഒന്ന് ഒഴിവാക്കി വിട്. അവളൊരു പാവളയോ? ഒരു കാര്യം പറയാനായിരുന്നു. പറയുന്നത് ശരിയാണോന്നറിയാൻ മേല. അവൻ്റെ കാര്യം ഓർമ്മിക്കുമ്പം വലിയ പേടിയാണ്. അവനെ ഞാനിങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ നോക്കി തീർന്നും മാറിക്കൂടെ. ചാച്ചൻ ഓർക്കുന്നുണ്ടോ പണ്ട് ഫെമിയെ ഞാൻ പ്രസവിച്ച് കിടന്നപ്പോൾ ചാച്ചൻ അന്നെന്നെ കൊണ്ടുവരാൻ മേപ്പാറയ്ക്ക് വന്നത്? തങ്കഞ്ചേട്ടനെന്ന് വണ്ടിയിൽ നിന്ന് വീണിരിക്കുമായിരുന്നു, അതുകൊണ്ട് മാത്യു വന്നില്ല. അന്ന് തിരിച്ചു വരുമ്പോൾ കാറിൽ ചാച്ചൻ്റെ തല താന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഞാനിവിടെ വന്ന ദിവസം മുതൽ നിങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ തന്നോളം പോകുന്ന മക്കളോട് അപ്പന്മാർ ചെറിയ മടി കാരണം അങ്ങനെ സംസാരിക്കാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം കരുതിയത്. പെൺകുട്ടികൾക്ക് കല്യാണം കഴിയുമ്പോൾ ഭർത്താവിനെ കിട്ടുക, എനിക്കത് കിട്ടിയില്ല. എനിക്കൊരപ്പനെ കിട്ടി. എനിക്ക് എൻ്റെ അപ്പനേക്കാൾ ഇഷ്ടമാണ് ചാച്ചന്. അതാ ഒരു ദിവസമെങ്കിലും വൈകി ഇറങ്ങാലോ എന്നോർത്ത് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ചാച്ചൻ്റെ സങ്കടം എനിക്ക് ആരെക്കാളും നന്നായി മനസ്സിലാവും. പിന്നെ മാത്യുവിനെ വിഷമിപ്പിക്കാൻ ഒന്നുമല്ല ചാച്ച, പേശ മുടിയില്ല. എനിക്കിനി വയ്യ. അതാണ് നമ്മളെ സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുമെന്നുള്ള പേടി എല്ലാവർക്കും. എന്നാൽ ആ പേടി കാരണം സ്നേഹം കിട്ടാത്തവരും ഉണ്ടേ. നീ എന്നെ എവിടെ എന്നാ ചേട്ടാ? എല്ലാ വേലയും പറഞ്ഞതാണ് കളിയാക്കലും കബിൻ്റെ അടിയും എവിടേക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാര്യമില്ല, നിനക്ക് നിന്റെ അമ്മല്ലടാ കുഞ്ഞി പെണ്ണ്, നിന്റെ പെണ്ണല്ലേ. ഓ ഫസ്റ്റ് എന്താ കല്ല് കുടിച്ച വിഷം ഒന്നും മാറത്തില്ലടാ. എന്താണ് മാത്യു സാറേ, കാര്യങ്ങളൊക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ. അവർ എവിഡൻസ് റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു സാക്ഷി കൂടി ഹാജരാവാനുണ്ടെന്നാണ് പറയുന്നത്. വേറെ ഒപ്പാവാ ആരാ? എൻ്റെ തന്തയാണ്. എതനാള് അവർക്ക് അവங்க பையன் அப்படி இருக்குிறது மாதிரி தான இருக்கு. ஆனா அவங்க மருமக அப்படி சொல்லிச்சு, அப்பாவோட உங்களுக்கு தான் பிடிக்கும். ஹஸ்பண்டோட ஐஏ 312/19 ஓபி நம்பர் 47/19 பெட்டிஷன் ஓமனா ஃபிலிப் ரெஸ்பாண்டன்ட் மாத்யு தேவசி. யுவர் ஹானர் ஒரு சாட்சி உள்ளது, அதிக சமயம் வேண்டாம். ஸ்டார் விட்னஸ் ആണ്. ரெஸ்பாண்டன்ட் சைடு எனி ஆப்ஜெக்ஷன்? ஓன்லி ஃபார்மல் ஆப்ஜெக்ஷன் யுவர் ஹானர். எவிடன்ஸ் மே பீ ரீஓபன். ஹலோ வந்துണ്ട്. ஓ விளச்சோ പികെ ദേവസി ഫാദർ തണ്ടാ. അവർ വന്നിരിക്കാരാ? ദാരാ എതിർകക്ഷിയുടെ ഫാദർ ആണ് യുവർ ഓണർ. സാർ ഇവിടെ കൊടുത്തിട്ടുള്ള തെളിവ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് സാറിന്റെ മകൻ മാത്യുവിനെതിരെ ഓമന കൊടുത്തിട്ടുള്ള അലിഗേഷൻസ് എല്ലാം സത്യമാണെന്നാണ്. എന്റെ പൂർണ്ണ സമ്മതത്തോടും ബോധ്യത്തോടും കൂടിയാണ് ഞാൻ അത് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മകൻ മാത്യു ഹോമോസെക്ഷൽ ആണെന്നും ഓമന ആവശ്യപ്പെടും പോലെ ഈ ബന്ധം വേർപിരിയണം എന്നുമാണോ? ഇത്രയും കാലം ആ വീട്ടിൽ നിങ്ങൾക്ക് കൂട്ടായിരുന്നു, താങ്ങായിരുന്നു ഓമന എന്ന നിങ്ങളുടെ മരുമകൾ ആവശ്യപ്പെട്ടതിനാൽ അവരോടുള്ള ഒരു സ്നേഹത്തിൻ്റെയും അലിവിൻ്റെയും പേരിൽ മാത്രമല്ലേ സർ സത്യമല്ലെന്നറിഞ്ഞിട്ട് നിങ്ങൾ ഇത്തരത്തിൽ കള്ളസാക്ഷി പറയുന്നത്? അല്ല. ഇത്ര കൃത്യമായിട്ട് സാറിന് എങ്ങനെയാണ് മാത്യു ഗേ ആണെന്ന് പറയാൻ കഴിയുക? മറ്റു തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ?
മാത്യു എന്റെ മകനാണ്. എപ്പോഴാണ് മാത്യു സ്വവർഗാനുരാഗിയാണെന്ന് താങ്കൾ തിരിച്ചറിഞ്ഞത്? ചെറുപ്പത്തിലെ അറിഞ്ഞിരുന്നു. പിന്നെ എന്തിനാണ് വിവാഹത്തിന് സമ്മതിച്ചത്? സമ്മതിക്കുകയായിരുന്നില്ല, വിവാഹം കഴിക്കണമെന്ന എന്റെ നിർബന്ധത്തിന് മാത്യു വഴങ്ങുകയായിരുന്നു. ஓ அதான் ஒரு ஸ்டார்டிங்ல அந்த கப்பல் சார்மது கூட நீங்க லவ் பண்ணதே இது பண்ணிக்கோங்க பேரண்ட்ஸ் போஸ்ட் பண்ணணும்னு சொன்னார் பார்த்தியா. ஒரு பெரிய லெசன், பேரண்ட்ஸ் வந்து அவங்களோட இதுவோ பசங்களுக்கு ஃபோர்ஸ் பண்ண அப்படி தான் ஆகும். மனசிலாய் മാത്യു കള്ള വേണ്ടി ഇത്രയും കാലം പറഞ്ഞോണ്ട് നാടൻ കളിക്കുന്നു. ആ ഓമന ഞാൻ കാരണം അതിൻ്റെ ജീവിതം പാഴായി. ഞാൻ ചോദിക്കട്ടാച്ച, ചാച്ചൻ കൂടി ഇരിക്കുമ്പോഴല്ലേ ആ ഡോക്ടർ എല്ലാം പറഞ്ഞു? അപ്പോൾ ചാച്ചൻ എന്നാ പറഞ്ഞു? കല്യാണം കഴിപ്പിച്ചാൽ എന്നാ ശരിയാവും? എൻ്റെ പേരെല്ലാം ശരിയായി സമ്മടാ. ലൈഫ് ഖാലി. എല്ലാ സ്വാതന്ത്ര്യവും നന്നാ ചാച്ചൻ എന്നെ പറഞ്ഞു. എൻ്റെ എല്ലാ കാര്യങ്ങളും ചാച്ചൻ മനസ്സിലാക്കി. പക്ഷേ ഈ കാര്യം വന്നപ്പോൾ ചാച്ചൻ പറ്റിയില്ല, ചാച്ചനൊന്നല്ല ആർക്കും പറ്റില്ല. கன்ஃபார்மே ஆச்சு. இல்லைடா ஏதோ ஃபீல் பண்ணி தானே போகிறாங்க, அது அவங்களுக்கு தான் அப்போ கடையில் கூட இவருக்கு மூஞ்சி இல்லை பற்றி. அவங்க அப்பா வந்து வாங்கும்போது பர்ஃபி வாங்க வந்தார். சரி ஆனால் இப்போ பாமாகிறா ஜோதிக்க நினச்சா முன்னாடி திட்டு இருந்தோம். தண்டா ரீசன் யாரை தப்பு சொல்கிறாங்க? அவங்கள யாருமே திருச்சி விட்டு பேரண்ட்ஸ் தான். பேரண்ட்ஸ் தான் എനിക്ക് പേടിയായിരുന്നു. ഞാനിങ്ങനത്തെ ഒരാളാണെന്ന് എനിക്ക് വിളിച്ച് പറയണമെന്നും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനോടും പേടിയായിരുന്നു. എനിക്ക് എന്നെ തന്നെ പേടിയായിരുന്നു. അമ്മനെ എത്ര കാലമായി ഇതൊക്കെ സഹിച്ചു. വേണമെങ്കിൽ അമ്മനക്ക് എന്നെ എന്നെ ഇട്ടിട്ട് പോകായിരുന്നു. അതിനും ഞാൻ സമ്മതിച്ചില്ല. സോറി. ഞാൻ മാത്രമാണ് മാത്യു രക്ഷപ്പെടണ്ടേ? മാത്യു രക്ഷപ്പെടണ്ടേ? നമ്മൾ എന്തിനു വീട്ടിൽ വെറുതെ ഇങ്ങനെ? മാത്യു ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം മാത്യുവിനും വേണ്ടേ? ഞാനിതെല്ലാം എനിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് തോന്നുന്നു. அவங்க இவரு லவ் பண்ணியிருக்காங்க, ஆனா இவருக்காக தான் பண்ணியிருக்காங்களா அது? ஞான் மாத்யு தேவசி வரானிக்கு நம்முடைய மூணாம் வார்ட் வை எலக்ஷனில் ஞான் ஒரு ஸ்தானார்த்தியை மத்சரிக்கிறேன். அனந்தமாம் விஹாயசி சித்ர வயசு அது
ஊர் ஃபுல்லா போய் அவர் தான் ஓட்டியிருக்காரோ? கட்சிகாரம் பண்ணவங்க இவரும் பண்றாரு. அவங்க வாய்ஸ் மாதிரி தானா இருக்கு. அவங்க பொண்ணு பெருசா ஒன்றும் இது பண்றல, கூலா தான் இருக்கு. பிரச்சாரம் இவங்களே பண்றாங்க. மீட் பண்றாங்களா? ம், மீட் பண்றாங்க. எனக்கு டென்ஷன் ஆகுது மேக்கு. என்னது? எனக்கு அறிய மேல இதெல்லாம் என்ன? எல்லா கிரே ஷேடோட தானே பர்னார்னே. எனக்கு வேற படியும் இல்ல ஃபேமி. நான் டென்ஷன் ஆயிட்டிருக்கு. இது கழிஞ்சு இந்த நேரம் மட்டும் விளக்கம். என்ன ரிசல்ட்டா? ஆல் தி பெஸ்ட். இல்ல இல்ல, அவங்க பாய் ஃப்ரெண்டா? அவங்களுக்கு யாரோ பாத்துட்டாங்கன்னு நினைக்கிறேன். ம், இல்ல அவங்க கல்யாணத்துக்கு முன்னாடி ஒருத்தங்க லவ் பண்ணாங்க. இவரோட கார் தானே அது? உமக்கு அப்படின்னா அந்த கார் தான்டா? இவங்க சேர்ந்து வந்தா கொண்டு வந்து விட்டுருங்க. ஏய் இல்லடா, அவங்க கார் தான்டா அது. எல்லாரும் கொண்டு வந்தா விட்டுருவீங்க. அதான் மேல போறேன். என்ன ஆயிட்டு இருக்காரு போல இருக்க? மாதிரி அதெல்லாம் எதுவுமே இல்லை. டீசெண்டாக இருந்து எதுவுமே இல்லை, வெறும் டைலாக்ஸ் எக்ஸ்பிரஷன்ஸ்லேயே. இது வந்து யாருக்கு இருந்தால் இல்லையோ, அந்த பேரண்ட்ஸ்னால தான் வந்து. இப்போ அவர் வந்து அவங்க ஒய்ஃப் மேலே ஆக்சுவலாக வந்து அந்த இது இல்லை, ஆனால் வந்து ஒரு எமோஷனலாக ஒரு லவ் இருக்கு. அவர் அந்த விட்டு வரும்போதும் அவங்களுக்கும் இருக்கு, அவங்களுக்கும் இருக்காது. அதை விட்டு அவங்க அந்த கடைசியில் விட்டு வந்தார் பார்த்தியா வாக்கு. அப்போ அவர் வந்து பயங்கர ஃபீல் பண்ணுறாரு. ரெண்டு பேருக்குமே வந்து அவங்களும் வந்து அப்படியே பார்த்துன்னு இருக்காங்க. இவரும் பொறுமையாக நடந்து விட்டு அப்பாகிட்ட வந்து அழுகிற சீன்லாம் உள்ள போயிட்டு ஒய்ஃப் ஜோதி உங்க எந்த தெய்வமே அப்படின்னு மாறிடுச்சு. ஜோதிக்கு ஆக்டிங் தெரியல, சூப்பராக பண்ணியிருந்தாங்க. வித்தியாசமான ஒரு இதுவாக இருக்கு. எனக்கு ஜோதி கமல் சம கடுப்பு வந்து இப்படி பண்றாங்க. ஆனா அவங்க ஒரு சீன் வந்து அவங்க அப்பா கிட்ட குழந்தை பிறந்திருக்கு, அப்ப அவர் வரல, நீங்க தான் வந்து வந்தீங்க, அப்ப தலை குனிஞ்ச மாதிரி வந்தீங்க. ஏன்னா வந்து பையன் வந்து அவங்க ஃப்ரெண்டுக்கு எது ஆக்சிடென்ட் ஆச்சுன்னு அதுக்கு போயிட்டு இருக்காரு. இவர் குழந்தை பிறந்திருக்கு, அதை பார்க்க வரல. அவங்க அப்பாவுக்கு வந்து இப்ப கூட போற அவங்க ஃப்ரெண்டு இருக்கான், அவங்க தான் போயிருக்காங்க. எல்லா கல்யாணம்னா சரியா போட சொன்னீங்க, எங்க சரியாச்சு? சம்மராமா, இந்த பேபி வந்து பிறக்கலன்னா அவங்க அப்பவே இதெல்லாம் பண்ணிருப்பாங்க. பேபி பிறந்ததுனால பேபி காலேஜ்லாம் முடிச்சுட்டு இண்டிபெண்டா ஆறு வரைக்கும் 19 இயர்ஸ் சொன்னாங்க பாரு. அந்த ஏஜ் தாண்டிட்டு பிறகுதான் அது வரைக்கும் வெயிட் பண்ணி, அது வரைக்கும் பாத்தீங்கன்னா அவங்க யார் கூட இருக்கணும் அப்படின்ற மாதிரிலாம் கடைசியில அந்த சிக்னேச்சர் போடும் போது கூட மேல கார்டியன் தான் இருக்காங்க. அது வரைக்கும் வெயிட் பண்ணி பொறுமையா. ஆனாலும் பாரு, இவங்க வந்து அந்த ஒரு லவ் இருக்கு, அதனால தான் வந்து பிரச்சாரமா போனாங்க. இவருக்கு இருக்கிறதுனால தான் அவங்க பொண்ணு பார்க்கறது வந்து இவரு கூட வந்திருக்காரு அந்த ஒரு மீட்டிங்காக. அதெல்லாம் அவங்க டிஃப்ரெண்டா இருக்குல்ல. போபான மூவி கொஞ்சம் இது
பொறுமை வேணும், பட் நல்ல ஒரு இன்டெப்த் மெசேஜ். நம்ம வாயை நோண்டு வாங்க, பண்றாங்க ஏன் பண்றாங்க என்னன்னா நம்மளோட ஸ்டாண்டர்ட்ல இருந்து தெரிஞ்சிடும். இல்ல நம்மளுக்கே வந்து டவுட் இந்த அவரு நிறைய இடத்துல அவரு அது அந்த க்வெஸ்சன் கேட்கும்போது அவர் ஆன்சரே பண்ணல, அவர் சைலண்டா இருந்ததே அந்த இதுலயே பாத்தியா, அவர் கண் எப்படி இப்படி பண்றதும் மனசுக்குள்ள அது யோதிக எப்படி சொல்றது நிக்கிறாங்க. அவர் க்வெஸ்சன் கேட்கும்போது அவரோட எக்ஸ்பிரஷன்ஸ் மாறுது சரியா. அவர் இந்த க்வெஸ்சனை மட்டும் வாலண்டியரா அவாய்ட் பண்றாரு, மத்த க்வெஸ்சன்ஸ்க்குலாம் அவர் ஆன்சர் பண்றாரு. அந்த லாரி கிட்ட ஃபர்ஸ்ட் பேசும்போது அவங்க ஃப்ரெண்டு பக்கத்துல பேசினே இருக்காரு, இவர் வேற க்வெஸ்சன்ஸ்க்கு ஆன்சர் பண்றாரு. எப்படி ஏதோ அவங்கக்குள்ள சண்டை ஆயிடுச்சு அப்படிலாம் இருக்கு, அவங்க கேக்குறாங்க அப்ப உங்க ஒய்ஃபுக்கு ஏதாவது அஃபேர் போய் அப்படிலாம் இருக்கவே இருக்காது. ரெண்டு பேரும் பத்தியா அவங்க நம்மளோட ஆள் தான் இது பண்ணும் அப்படின்லாம் இல்ல, கரெக்டா என்ன பேசணுமோ கடைசியில கரெக்டா இருந்துச்சு. ஆமாண்டா நல்ல ஒரு எல்லாமே ஜஸ்டிஃபைபிள். ஆனா முடியும் போது ஒரு மாதிரி ஹெவி ஹார்ட்டடா இருக்கு. அதுதான் இந்த இவங்க சித்ரா வாய்ஸ் வேற, அந்த பாட்டு அதுவும் நல்லா இருந்தது. அவர் அந்த நடந்து வரும்போது அந்த மேல் வாய்ஸ் என்னது, இது லவ் ஸ்டோரி இல்ல ஆனா இதுதான் வந்து உண்மையான இதுதான் அந்த கோர், அந்த கோர் லவ்ன்றாங்களே. என்ன பொறுத்த வரைக்கும் அப்படின்னா காதல் தி கோர் சரியா. கோர் வந்து வேற எதுவா இருந்தாலும் இருக்கும், அது வந்து எந்த ஒரு ஜென்டருக்குள்ளயும் வரலாம் யாருக்குள்ளயும் வரலாம், அதுதான் அந்த கோர். இவர் வந்து அந்த இவரையும் வந்து லவ் பண்றாரு போல, அவங்க ஃப்ரெண்ட் ஒருத்தர் யாரோ ஒருத்தர். ஆனா வந்து இவங்களும் ஜோதிகா லவ் பண்றாங்க, ஆனா ரெண்டுத்துக்கும் வேற 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 ரீசன்ஸ், வேற வேற ரீசன்ஸ் கரெக்ட்டா. அவருக்கும் அவன் அந்த சைடும் வந்து இருக்கு, இந்த சைடும் இருக்கு, பட் ஆனால் எங்கே போகிறதுன்னு இவருக்கு வந்து ஜோதிகாக இருக்கு. அதுவும் இல்லாமல் அந்த கடைசியில் சண்டை போட்டு நீ வேண்டாம் நான் வேண்டாம் அப்படிலாம் போகாமல் மியூச்சுவலாக ஒரு அண்டர்ஸ்டாண்டிங். நானே உன்னை கூப்பிட்டு போயிட்டு உன் வீட்டில் விடுறேன். ஆ ஜோதிகா சொன்னாங்க பார்த்தா, இதெல்லாம் வந்து நான் எனக்கு மட்டும் தான் பண்ணுறேன் நீங்கள் நினைக்கிறீங்க, உங்களுக்கு தான் பண்ணுறேன், நான் அவங்க அண்டர்ஸ்டாண்ட் பண்ணியிருக்கேன். அவர் அந்த டைலாக்ஸ் அவங்க சொல்லுவாங்க கடைசி அந்த பெட்ரூம் சீனை பயங்கரமாக. இது இந்த டைரக்டரு எத்தனை பேர்கிட்ட சொல்லியிருப்பாருன்னு நினைக்கிறேன். ஆனா மமுகா உடனே ஓகே சொல்லிருப்பாரோ. நல்ல ஸ்டோரிடா, சூப்பரா இருந்தது. வராதா இது இனிமேல் வருது, யாரும் இனிமேலே மாட்டாங்கடா. ஃபர்ஸ்ட் ஆஃப் ஆல் இல்லடா, இனிமேட் வந்து இந்த டாபிக் நிறைய வைப்பாங்க. ஏன்னா இப்ப இந்த இனிமே நிறைய வருது சரியா. கடைசி ஷாட் கூட பாரு, இந்த வானவில் எல்லாமே இருந்து சரியா. அது எல்லாமே இதுக்கப்புறம் எக்ஸ்ப்ளோர் பண்ணுவாங்க தான், ஏன்னா அது எல்லாருமே அக்செப்ட் பண்ண ஆரம்பிச்சு எக்ஸ்ப்ளோர். பட் ஆனா இந்த வேலை சொல்ற ஒரு மெத்தட் இது, அது இதுக்கப்புறம் வராது எனக்கு தெரிஞ்சு. ஒரு பியூட்டிஃபுல் வே, யாருக்கும் புண்படுத்துற மாதிரியும் இல்ல, யாரையும் குத்தி காட்டுற மாதிரியும் இல்ல, யாரையும் ஹர்ட் பண்ற மாதிரியும் இல்ல. அழகாக